ബാലയ്യ എന്ന് വിളിക്കുന്ന നന്ദമുരി ബാലകൃഷ്ണ നടി അഞ്ജലിയെ പൊതുവേദിയിൽ തള്ളിയതിൻ്റെ പേരിൽ വിവാദത്തിലായ സിനിമയായിരുന്നു ഗ്യാങ്സ് ഓഫ് ഗോദാവരി. ഈ വിവാദം പിന്നീട് കെട്ടടങ്ങിയെങ്കിലും ചിത്രത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഒരു ഗുണവും ഇത് ചെയ്തില്ല എന്നാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ കണക്കുകൾ പറയുന്നത്. ഇത്തവണത്തെ തെലുങ്കിലെ വൻ പരാജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഗ്യാങ്സ് ഓഫ് ഗോദാവരി. കൃഷ്ണചൈതന്യ സംവിധാനം ചെയ്ത ഗ്യാങ്സ് ഓഫ് ഗോദാവരി ഒരു ആക്ഷൻ ത്രില്ലറായിരുന്നു. ആന്ധ്രയിലെ ഗോദാവരി തീരത്തെ ക്രിമിനൽ സംഘങ്ങളുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു ഗ്യാങ്സ് ഓഫ് ഗോദാവരി. ഇക്കഴിഞ്ഞ May 31 തിയേറ്ററിലിറങ്ങിയ ചിത്രം ബ്രേക്ക് ഈവൻ ആകാനുള്ള കളക്ഷൻ പോലും നേടിയില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിശ്വക്സൻ, അഞ്ജലി, നേഹ ഷെട്ടി എന്നിവർ അഭിനയിച്ച ചിത്രം പടമിറങ്ങി രണ്ടാമത്തെ ആഴ്ച തന്നെ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്ത് തുടങ്ങുമെന്നാണ് വിവരങ്ങൾ. June 14 ഈ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ലഭിക്കും. തെലുങ്കിന് പുറമെ തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലും ലഭ്യമാകും. സമീപകാലത്തായി തെലുങ്കു ഭാഷയിൽ റിലീസ് ചെയ്യുന്ന സിനിമകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ OTT റിലീസിനും എത്തുന്നുണ്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിട്ടപ്പോൾ തന്നെ കൃഷ്ണമ്മ എന്ന ചിത്രവും ഇതിനു മുൻപ് OTTയിലെത്തിയിരുന്നു. ആമസോൺ പ്രൈമിലായിരുന്നു ചിത്രം സ്ട്രീം ചെയ്തു തുടങ്ങിയത്. സിനിമകൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ OTTയിലെത്തുന്നത് തിയേറ്ററിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുമെന്ന് കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലടക്കം പ്രതിഷേധ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതേസമയം നടി അഞ്ജലിയെ ഗ്യാങ്സ് ഓഫ് ഗോദാവരി സിനിമയുടെ പ്രീ റിലീസ് ഇവന്റ് വേദിയിൽ വെച്ച് ബാലയ്യ തള്ളിമാറ്റിയത് സോഷ്യൽ മീഡിയയിലേറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബാലയ്യ അഞ്ജലിയെ തള്ളിമാറ്റുന്ന വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. വേദിയിൽ നിൽക്കുന്ന രണ്ട് നടിമാരോട് കുറച്ച് മാറി നിൽക്കാൻ ബാലകൃഷ്ണ പറയുകയും എന്നാൽ അത് കേൾക്കാതിരുന്ന അഞ്ജലിയെ ബാലകൃഷ്ണ തള്ളിമാറ്റുകയുമായിരുന്നു. ബാലകൃഷ്ണയുടെ പെട്ടെന്നുള്ള ഈ നടപടി അഞ്ജലിയെയും കൂടെ നിന്ന നടി നേഹയെയും ഞെട്ടിക്കുന്നുണ്ടെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമായിരുന്നു. എങ്കിലും അഞ്ജലി ഇത് അതിവേഗം ഒരു തമാശയെടുത്ത് ചിരിക്കുന്നതും കാണാം. പിന്നീട് ഇത് വലിയ പ്രശ്നമല്ല എന്നും ബാലയ്യയുമായി തനിക്ക് ഏറെ നാളത്തെ പരിചയവും സൗഹൃദവും ഉണ്ടെന്നും തൻ്റെ സിനിമയുടെ പ്രീ റിലീസ് പരിപാടിയിൽ താരം പങ്കെടുത്തത് തന്നെ വലിയ സന്തോഷം നൽകുന്നതാണെന്നും പറഞ്ഞ് അഞ്ജലി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ ഈ വിവാദമൊന്നും ചിത്രത്തെ തുണച്ചില്ലെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്നത്. അതേസമയം തെലുങ്കു സൂപ്പർ സ്റ്റാറായ നന്ദമുരി ബാലകൃഷ്ണയുടെ 64th ജന്മദിനമായിരുന്നു ഇന്നലെ. പിറന്നാളിനോടനുബന്ധിച്ച് ബാലകൃഷ്ണയുടെ ഒന്നിലധികം സിനിമകളാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. ബോയപ്തി ശ്രീനുവിനൊപ്പമുള്ള ബാലയ്യയുടെ പുതിയ ചിത്രവും പ്രഖ്യാപിച്ചു. ബോയപ്തി ശ്രീനുവിനൊപ്പമുള്ള ബാലയ്യയുടെ 4th ചിത്രമാണിത്. BB4 എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര്. ഇതിനു മുൻപ് സിംഹ, ലെജൻഡ്, അഖണ്ഡ എന്നീ ചിത്രങ്ങൾക്കാണ് ബോയപ്തി ശ്രീനുവും ബാലകൃഷ്ണയും ഒന്നിച്ചിട്ടുള്ളത്. 14 Reels Plus ബാനറിൽ റാം അച്ഛൻ്റെയും ഗോപി അച്ഛൻ്റെയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണിതെന്നാണ് റിപ്പോർട്ടുകൾ. ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന NBK 109 എന്ന ചിത്രത്തിലെ ബാലയ്യയുടെ ലുക്കും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഭാഗവത് കേസരിയാണ് ബാലയ്യയുടേതായി ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം. ചിത്രം 100 കോടി ക്ലബിലും ഇടം നേടിയിരുന്നു. ബാലയ്യയുടെ തുടർച്ചയായ 3rd ചിത്രമാണ് 100 കോടി ക്ലബിൽ ഇടം നേടിയത്. ഇതിനു മുൻപ് റിലീസായ അഖണ്ഡ, വീരസിംഹ റെഡ്ഡി എന്നിവയും വലിയ ഹിറ്റുകളായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.